ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആൽഫ ടി വിയുടെ സത്യവിളിച്ചം എന്ന ഈ പ്രോഗ്രാമിൽ ഇന്നും എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതം, സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. തുടർച്ചയായി യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെയാണല്ലോ നാം ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ചരിത്രം തൻ്റെ ദൈവത്വത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് രേഖപ്പെടുത്തിയിട്ടുള്ള പുസ്തകമാണ് യോഹന്നാൻ്റെ സുവിശേഷം. തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ, പഠിപ്പിക്കലുകളിലൂടെ, അവകാശവാദങ്ങളിലൂടെ എല്ലാം ക്രിസ്തു താൻ ദൈവമാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ മരണം അത് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയുള്ളതാണ്. ദൈവത്താൽ ഐക്യപ്പെട്ട് പാപപരിഹാരത്തിൻ്റെ പ്രവൃത്തി എന്താവശ്യമാണോ അത് ക്രൂശിൽ നിർവഹിക്കുവാൻ ക്രിസ്തു ജഡമെടുത്ത് ലോകത്തിലേക്ക് വന്നതാണ്. തൻ്റെ മരണം കൊണ്ട് ചരിത്രം അവസാനിച്ചില്ല, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ വളരെ വ്യക്തമായ തെളിവുകൂടിയാണ്. 20-ാം അധ്യായത്തിലാണ് നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. 20-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിക്കുന്നത്. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളായ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്നവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ യേശു വന്നപ്പോൾ 12-ൽ ഒരുവനായ ദിദിമോസ് എന്ന തോമസ് അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. മറ്റേ ശിഷ്യന്മാർ അവനോട്, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞാറെ, ഞാൻ അവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കയില്ല എന്നവൻ അവരോട് പറഞ്ഞു. 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്ത് കൂടിയിരിക്കുമ്പോൾ തോമാസും ഉണ്ടായിരുന്നു. വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. പിന്നെ തോമസിനോട്, നിൻ്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക, നിൻ്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്തിടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. തോമസ് അവനോട്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്നുത്തരം പറഞ്ഞു. യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തൻ്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവനുണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. 67-ാമത്തെ ഈ ക്ലാസ്സിൽ 20-ാം അധ്യായത്തിൻ്റെ 2-ാം ഭാഗമാണല്ലോ നാം ചിന്തിക്കുന്നത്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് താൻ പ്രത്യക്ഷപ്പെട്ട പ്രത്യക്ഷതകളിൽ 4 എണ്ണമാണ് 20-ാം അധ്യായത്തിലും 21-ാം അധ്യായത്തിലുമായിട്ട് നാം കാണുന്നത്. അതിൽ 1-ാമത്തേത്, ഇതിനു മുൻപ് നാം ചിന്തിച്ചു, മഗ്ദലക്കാരുത്തി മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത്. മറിയയാണ് ഉയർപ്പിക്കപ്പെട്ട ക്രിസ്തുവിനെ ആദ്യം കാണുന്നത്. ആ മറിയയോടാണ് തൻ്റെ ശിഷ്യന്മാരോട് അവരെ സഹോദരന്മാർ എന്ന് സംബോധന ചെയ്തു, അവരോട് താൻ ഉയർപ്പിക്കപ്പെട്ട വാർത്ത അറിയിക്കുവാൻ പറഞ്ഞുവിട്ടത്. ആ നിലയിൽ ഒരു പ്രത്യേക പദവി മറിയയ്ക്ക് ലഭിച്ചതായിട്ട് നാം അവിടെ കണ്ടു. അതുമാത്രമല്ല, ചില തടസ്സങ്ങൾ ന്യായമായിട്ട് ഉന്നയിക്കാമായിരുന്നു. രാത്രിയാണെന്നോ ഇരുട്ടുണ്ടെന്നോ സ്ത്രീയാണെന്നോ കല്ലറയാണെന്നോ ഒക്കെയുള്ള തടസ്സങ്ങൾ. എന്നാൽ ആ തടസ്സങ്ങളെയും പ്രതികൂലങ്ങളെയും അതിജീവിക്കുന്ന ഒരാഗ്രഹവും സ്നേഹവും തൻ്റെ ഗുരുവിനോട് ഹൃദയത്തിലുണ്ടായപ്പോൾ, കേവലം ശവശരീരം കാണാൻ ചെന്നു എങ്കിലും പുനരുത്ഥാനം ചെയ്ത ശരീരം കാണത്തക്ക വിധത്തിൽ അവൾ ആഗ്രഹിച്ചതിനപ്പുറത്ത് അവളെ തൃപ്തിപ്പെടുത്തുന്ന കർത്താവിനെ നമുക്കവിടെ കാണാൻ കഴിഞ്ഞു. അവളോട് കരയണ്ട എന്ന് പറഞ്ഞ് കണ്ണുനീര് തുടയ്ക്കുവാൻ താൻ പ്രാപ്തനാണ് എന്നുള്ളത് തെളിയിച്ചു. കാരണം മരണം കൊണ്ട് അവസാനിച്ചിട്ടില്ല, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. ഇവിടെ നാം ഇന്ന് വായിച്ച 19 മുതലുള്ള വാക്യങ്ങളിൽ അടുത്ത 2 പ്രത്യക്ഷതകളാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതിൽ 1-ാമത്തേത് 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ
ഈ സംഭവം നടന്നതിൻ്റെ ഉയർപ്പ് നടന്നതിൻ്റെ അടുത്ത ആഴ്ചയുടെ ഒന്നാമത്തെ ദിവസം ശിഷ്യന്മാരിൽ പത്തു പേര് ഒന്നിച്ചു കൂടിയിരിക്കുന്ന ഒരു സന്ദർഭം. പത്ത് എന്ന് അവിടെ എണ്ണം പറഞ്ഞിട്ടില്ല, പക്ഷേ നമുക്കറിയാം യൂദാസ് ഇതിനോടകം മാറ്റപ്പെട്ടു. പിന്നീട് 24 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ പന്തിരുവരിൽ ഒരുവനായ ദിദിമോസ് ആ സമയത്ത് അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള പത്ത് ശിഷ്യന്മാർ ഒന്നിച്ചു കൂടിയിരുന്ന സന്ദർഭമാണ് എന്ന് മനസ്സിലാക്കാം. അവരങ്ങനെ കൂടിയിരിക്കുമ്പോൾ ശിഷ്യന്മാരായ ഈ സഹോദരങ്ങൾ യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ച് ഒരു സ്ഥലത്തിരിക്കുകയാണ്. എന്താ യഹൂദന്മാരെ പേടിക്കുവാൻ കാരണം? യഹൂദന്മാരാണ് യേശുവിനെ ക്രൂശിച്ചത്. ഇപ്പോൾ അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് അറിഞ്ഞാൽ, അവൻ കല്ലറയിലില്ല എന്നറിഞ്ഞാൽ, വീണ്ടും അവനെതിരായി അവനെ പിടിക്കുവാൻ ഒരു ശ്രമം നടത്തി പുറകെ വരികയോ അല്ല, തൻ്റെ അനുയായികളായവരെ, തൻ്റെ ശിഷ്യന്മാരായിരുന്നവരെ പിടിച്ചുപദ്രവിക്കുകയോ ചെയ്യും എന്നുള്ള ഭയത്തിൽ പുറത്തിറങ്ങുവാൻ ഭയപ്പെട്ട് ഒരു മുറിക്കുള്ളിൽ ഒളിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ചുരുക്കത്തിൽ ഈ ശിഷ്യന്മാരെ ഇപ്പോൾ ബാധിച്ചിരിക്കുന്ന വികാരം എന്ന് പറയുന്നത് ഭയമാണ്. നമുക്കറിയാം മനുഷ്യ വർഗത്തിൽ ഭയം പ്രവേശിച്ചത് ഏദൻ തോട്ടത്തിൽ തന്നെയാണ്. ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് ദൈവത്തിൽ നിന്ന് അകന്നുപോയപ്പോൾ ആ മനുഷ്യനെ അന്വേഷിച്ചിറങ്ങി വന്ന ദൈവം വിളിച്ചപ്പോൾ അവൻ ഭയപ്പെട്ട് ഒളിച്ചിരിക്കുകയായിരുന്നു. വിശുദ്ധനായ ദൈവത്തിൻ്റെ മുൻപാകെ കടന്നു വരുവാനുള്ള വിശുദ്ധിയില്ല എന്നുള്ള തിരിച്ചറിവ്, ആ ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചപ്പോൾ ദൈവമുമ്പാകെ നിൽക്കുവാൻ പ്രാപ്തനല്ല എന്നുള്ള തിരിച്ചറിവ് അവൻ്റെ ഹൃദയത്തിൽ ഭയം ഉളവാകുവാൻ കാരണമായി തീർന്നു. ആ മനുഷ്യനെയാണ് പിന്നീട് ഇങ്ങോട്ട് മനുഷ്യ ചരിത്രത്തിലുടനീളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെയും ഈ ശിഷ്യന്മാരുടെ ഉള്ളിൽ ഭയം പ്രവേശിച്ചു. അവർ യഹൂദന്മാരെ ഭയന്ന് ഇപ്പോൾ ഒരു മുറിക്കുള്ളിൽ ഇരിക്കുകയാണ്. അവിടെയാണ് യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ടത്. വാതിൽ തുറക്കാതെ, വാതിൽ അടങ്ങിക്കിടക്കെ തന്നെ ആ മുറിക്കുള്ളിൽ വന്ന് അവരുടെ നടുവിൽ പ്രത്യക്ഷപ്പെടുന്ന യേശുക്രിസ്തുവിനെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ക്രിസ്തു ദൈവമാണ്. ദൈവമെന്നുള്ള നിലയിൽ സർവവ്യാപിയാണ്. ഒരേ സമയത്ത് സ്വർഗത്തിലും ഭൂമിയിലും ആയിരിക്കുവാനുള്ള കഴിവുണ്ട്. ഒരേ സമയത്ത് ഏത് സ്ഥലത്തും തൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തുവാനുള്ള കഴിവുണ്ട്. സർവവ്യാപി എന്നുള്ള നിലയിൽ പൂർണ്ണ ദൈവമാണ് കർത്താവായ യേശുക്രിസ്തു. എന്നാൽ ഇവിടെ പുനരുത്ഥാനം ചെയ്ത ശരീരത്തിൽ അടച്ചിട്ടിരുന്ന മുറിക്കുള്ളിൽ വാതിൽ തുറക്കാതെ ഭയം നിറഞ്ഞ ശിഷ്യന്മാരുടെ നടുവിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ അവിടെ പുനരുത്ഥാന ശരീരത്തിൻ്റെ ഒരു പ്രത്യേകത കൂടെ നമുക്ക് കാണുവാൻ കഴിയും. പുനരുത്ഥാന ശരീരത്തിന് കതക് തുറക്കാതെ തന്നെ അകത്ത് പ്രവേശിക്കുവാനുള്ള ഒരു കഴിവുണ്ട് എന്നുള്ളത് ഈ ഭാഗത്തൂടെ നമുക്ക് മനസ്സിലാക്കുന്നതിൽ തെറ്റില്ല. ഈ ശരീരമാണ് ക്രിസ്തു വിശ്വാസികളായവർക്ക് കർത്താവിൻ്റെ വരവോടുകൂടി ലഭിക്കുവാനായിട്ട് പോകുന്നത്. നാം ക്രിസ്തുവിനോട് അനുരൂപരായി തീരും എന്നാണല്ലോ തിരുവെഴുത്തിൽ വായിക്കുന്നത്. കർത്താവ് താൻ ഗംഭീരനാദത്തോടെ, പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടെ, ദൈവത്തിൻ്റെ കാഹളത്തോടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ സംഭവിക്കുന്ന രണ്ട് കാര്യങ്ങൾ: ക്രിസ്തുവിൽ മരിച്ചവർ ഉയർപ്പിക്കപ്പെടും, ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരപ്പെടും. ഈ രണ്ട് കൂട്ടരും കൂടെ ഒന്നിച്ച് മേഘങ്ങളിൽ എടുക്കപ്പെടുകയാണ്. ഈ രണ്ട് കൂട്ടർക്കും അന്ന് ലഭിക്കുന്ന ശരീരമാണ് ഉയർപ്പിൻ്റെ ശരീരം, തേജസ്കരിക്കപ്പെട്ട ശരീരം. ആ ശരീരത്തിൻ്റെ പ്രത്യേകതകൾ 1 കൊരിന്ത്യർ 15 വേറെ നാം വായിക്കുന്നുണ്ട്. മർത്യത അമർത്യത്വത്തെ പ്രാപിക്കുകയാണ്, ദ്രവത്വം അദ്രവത്വത്തെ പ്രാപിക്കുകയാണ്. ആ നിലയിൽ പുനരുത്ഥാന ശരീരത്തിൻ്റെ പ്രത്യേകതകൾ തിരുവെഴുത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇവിടെ ഇതാ പുനരുത്ഥാനം ചെയ്ത ക്രിസ്തു ആ മുറിക്കുള്ളിൽ ശിഷ്യന്മാരുടെ നടുവിൽ പ്രത്യക്ഷപ്പെട്ടു. അവരുടെ ഭയമകറ്റുവാൻ യേശു ക്രിസ്തുവിന് കഴിയുന്നു. എന്തുകൊണ്ട്? ക്രിസ്തു പുനരുത്ഥാനം ചെയ്തവനാണ്, മരണത്തെ തോൽപ്പിച്ചവനാണ്. ജീവപര്യന്തം മരണഭീതിയുടെ അടിമയാണ് മനുഷ്യനെന്ന് എബ്രായലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. മനുഷ്യനെ ബാധിച്ചിരിക്കുന്ന ആ ഭയത്തിൻ്റെ കാരണമായ വിഷയത്തിന് എന്നേക്കുമായി പരിഹാരം വരുത്തിയാണ് മരണത്തെ ജയിച്ച് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു അവരുടെ നടുവിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് അവരോട് പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക: നിങ്ങൾക്ക് സമാധാനം. ഇത് പറയുവാൻ
ആധികാരികമായി പറയുവാൻ കഴിവുള്ള ഒരേ ഒരു വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു. ക്രിസ്തുവിനെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്, ഞാൻ ലോകത്തിൻ്റെ സമാധാനമാകുന്നു എന്ന് അവകാശപ്പെട്ടവനാണ്, ശിഷ്യഗണത്തോട് ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് പറഞ്ഞവനാണ്. അത് ലോകം തരുന്നത് പോലെയല്ല, ലോകത്തിൻ്റെ സമാധാനമല്ല, ലോകത്തിന് ശാശ്വതമായ സമാധാനം തരുവാൻ കഴിവില്ല. അവിടെയാണ് യേശു ക്രിസ്തുവിൻ്റെ വാക്കുകൾക്ക് പ്രസക്തിയുള്ളത്. ക്രിസ്തു നടുവിൽ വന്ന് അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം. ഇന്നും ഭയത്തിലോ അസമാധാനത്തിലോ കഴിയുന്ന ഏതൊരു വ്യക്തിക്കും ഹൃദയത്തിൻ്റെ ഉള്ളിൽ ദിവ്യമായ സമാധാനം പ്രദാനം ചെയ്യുവാൻ കഴിയുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. ആ നിലയിൽ സമാധാനം തരുവാൻ കഴിയുന്ന, ശാശ്വത സമാധാനം തരുവാൻ കഴിയുന്ന ഒരുവനെയുള്ളൂ ചരിത്രത്തിൽ, അത് യേശു ക്രിസ്തു മാത്രമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുവാൻ കഴിയുന്നത്? ക്രിസ്തു മാത്രമാണ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവൻ. ഇവിടെ ഇതാ ഉയർപ്പിക്കപ്പെട്ട ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുടെ നടുവിൽ, ഭയന്നിരുന്നവരുടെ നടുവിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നു, നിങ്ങൾക്ക് സമാധാനം. ഇത് പറഞ്ഞിട്ട് താൻ തന്നെയാണ് എന്നുള്ളതിൻ്റെ തെളിവ് അവിടെ വെളിപ്പെടുത്തുകയാണ്. അവൻ കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു. അത് കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു എന്നാണ് 20-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്. ഇതാ ശിഷ്യന്മാരുടെ ഭയം മാറി അവർക്ക് സന്തോഷമായി. എന്താ കാരണം? തങ്ങളുടെ ഗുരു മരിച്ചിടത്തു നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആ ശരീരം കണ്ട്, ആ ശരീരത്തിലെ പാടുകൾ കണ്ട് ഇപ്പോൾ ഇതാ ഇവർക്ക് അംഗീകരിക്കുവാൻ കഴിഞ്ഞിരിക്കുകയാണ്. യേശു പിന്നെയും അവരോട് പറയുന്നു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. പിതാവ് എന്നെ അയച്ചതുപോലെ, അവിടെ നാം മനസ്സിലാക്കണം, ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടിയാണ് പിതാവ് പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. ലോകത്തെ രക്ഷിപ്പാൻ, മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിന് ആവശ്യമായ പ്രവൃത്തി കാൽവറിയിലെ ക്രൂശിൽ നിവർത്തിപ്പാൻ പിതാവിനാൽ അയക്കപ്പെട്ടവനാണ് കർത്താവായ യേശു ക്രിസ്തു. യോഹന്നാൻ 3:17 നാം അങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവൻ മൂലം രക്ഷിക്കപ്പെടുവാനത്രേ. ലോകത്തിലേക്ക് പിതാവിനാൽ അയക്കപ്പെട്ട പുത്രൻ പറയുന്നു, എന്നെ പിതാവ് അയച്ചതുപോലെ ഇതാ ഞാനും നിങ്ങളെ അയക്കുന്നു. ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞു വിടുകയാണ്, ലോകത്തിലേക്ക് വിടുകയാണ്. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തും അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം പ്രാരംഭ ഭാഗത്തുമൊക്കെ നമ്മളിത് വായിക്കുന്നുണ്ട്, നിങ്ങൾ പോകണം, എൻ്റെ സാക്ഷികളാകണം, ഭൂലോകമൊക്കെയും പോയി ഈ സുവിശേഷം പ്രസംഗിക്കണം. ഇത് പറഞ്ഞ് അവരെ വിടുന്ന കർത്താവ് ഒരു വലിയ ദൗത്യമാണ് തൻ്റെ ശിഷ്യഗണത്തിനെ ഭരമേൽപ്പിച്ചു വിടുന്നത്. ഇന്ന് തൻ്റെ ശിഷ്യരായ ക്രിസ്തുവിശ്വാസികളായ ഓരോരുത്തർക്കുമുള്ള വലിയ ദൗത്യമാണ് അവൻ്റെ വാക്കനുസരിച്ച് പോകുക, ലഭിച്ച സമാധാനം ലോകത്തിന് പകർന്നു കൊടുക്കുക. ഇത് പറഞ്ഞിട്ട് 22-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ, അഥവാ നിങ്ങൾ എന്നിൽ നിന്നൊരു പ്രത്യേക ദൗത്യവും വാങ്ങി പോകുമ്പോൾ അത് നിർവഹിക്കാനുള്ള ശക്തി കൂടി ഞാൻ നിങ്ങൾക്ക് തരും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എൻ്റെ സാക്ഷികളാകുവീൻ എന്നാ. എവിടുന്നാണ് ആ ശക്തി ലഭിക്കുന്നത്? ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകി അതിനുള്ള ശക്തി നൽകുകയാണ്. ഒരു ദൗത്യം ദൈവം എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചാൽ അത് നിർവഹിക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ടാകുക, താല്പര്യം നമുക്കുണ്ടാകുക, അതിനുള്ള കഴിവ്, അതിനുള്ള ശക്തി ദൈവം താൻ തന്നെ നമുക്ക് നൽകും എന്നുള്ളതും ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അവർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുത്തു. അടുത്തവരോട് പറയുന്ന വാക്ക് ഒന്ന് ശ്രദ്ധിക്കണം, ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു. പാപം മോചിച്ചു കൊടുക്കാനുള്ള അധികാരം അവർക്ക് കൊടുത്തോ എന്ന് തോന്നാം, പക്ഷേ ആ വേദഭാഗത്തെ ശരിയായി നാം മനസ്സിലാക്കേണ്ടത്, പാപം മോചിച്ചു കൊടുക്കുവാൻ അധികാരമുള്ളവർ ഒരുവനേയുള്ളൂ, അത് ദൈവം താൻ തന്നെയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ മുൻപുള്ള പഠനത്തിൽ നാം അത് ചിന്തിച്ചിട്ടുണ്ട്. എങ്കിൽ പിന്നെ ഇവിടെ പറയുന്നത് എന്താ? ഞാൻ കൊടുക്കുന്ന പാപമോചനം, ആ പാപമോചനം പ്രാപിപ്പാനുള്ള സന്ദേശം പറയുവാനുള്ള അധികാരം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. എവിടുന്നാണ് പാപമോചനം കിട്ടുന്നത്? ക്രിസ്തുവിലെ വിശ്വാസത്താൽ. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ലെങ്കിലോ പാപമോചനമില്ല. ഇത് പറയാനുള്ള അവകാശവും അധികാരവുമാണ് തൻ്റെ ശിഷ്യഗണത്തെ ഏൽപ്പിച്ചത്. കർത്താവ് അതിനുള്ള ശക്തി കൊടുക്കുന്നു, ഒരു ദൗത്യമേൽപ്പിക്കുന്നു,
ആ ദൗത്യം എന്താണെന്ന് അവരെ ഓർമ്മിപ്പിക്കുന്നു. പുനരുത്ഥാനം ചെയ്ത കർത്താവ് ഭയം മാറ്റുവാൻ കഴിവുള്ളവനാണ്. 24 മുതലുള്ള വാക്യങ്ങളിൽ ഈ സമയത്ത് അവിടെ ഇല്ലാതിരുന്ന തോമസിനെ കുറിച്ച് പറയുകയാണ്. ദിദിമോസ് എന്ന തോമസ് അവിടെ ഇല്ലായിരുന്നു. എന്നാൽ മറ്റു ശിഷ്യന്മാർ ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് തോമസിന് വിശ്വാസം വരുന്നില്ല. ഈ ശിഷ്യന്മാർക്ക് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ളത് പോലും അത്ര കണ്ട് അംഗീകരിക്കാനോ അറിയുവാനോ വേണ്ട പോലെ കഴിഞ്ഞിരുന്നില്ല എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചതാണ്. ഇപ്പോൾ ഇതാ കൂട്ടു സഹോദരങ്ങൾ പറഞ്ഞിട്ടും തോമസിനത് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. തോമസ് പറയുന്ന വാക്ക്, ഞാൻ അവൻ്റെ വിലാപ്പുറത്ത് കൈയിടണം, അവൻ്റെ ആണിപ്പഴുതിൽ വിരലിടണം, എങ്കിലേ വിശ്വസിക്കുകയുള്ളൂ. അവിശ്വാസിയായ തോമസ്, ഈ അവിശ്വാസത്തിനും കർത്താവ് പരിഹാരം കൊടുക്കുകയാണ്. അവിശ്വാസത്തെ മാറ്റുവാൻ പുനരുത്ഥാനം ചെയ്ത കർത്താവ് ജീവിക്കുന്നു. 26 മുതലുള്ള വാക്യങ്ങളിൽ വീണ്ടും 8 ദിവസം കഴിഞ്ഞ് തോമസ് ഉൾപ്പെടെയുള്ള ശിഷ്യന്മാർ മുറിയിലിരിക്കുമ്പോൾ വാതിലടച്ചിരിക്കെ തന്നെ യേശു അവരുടെ നടുവിൽ പ്രത്യക്ഷപ്പെടുന്നു. നിങ്ങൾക്ക് സമാധാനമെന്ന് പറയുന്നു. തോമസിൻ്റെ നേർക്ക് പ്രത്യേകമായി വിരൽ ചൂണ്ടി. വ്യക്തിപരമായി നമ്മുടെ ചിന്തകളും നമ്മുടെ ഉള്ളിലെ കാര്യങ്ങളും അറിഞ്ഞ് അതനുസരിച്ച് നമ്മോട് ഇടപെടുന്നവനാണ് കർത്താവ്. തോമസിനാണ് ആ സംശയം തോന്നിയതെങ്കിൽ, തോമസിലാണ് അവിശ്വാസം വന്നതെങ്കിൽ, തോമസ് കൂടി ഉള്ള സമയത്ത് പ്രത്യക്ഷപ്പെട്ടിട്ട് അവൻ്റെ നേർക്ക് വിരൽ ചൂണ്ടി അവൻ്റെ ഹൃദയത്തോട് ഇടപെടുകയാ. നിന്റെ വിരൽ നീട്ട്, എൻ്റെ കൈകളെ കാണ്, നിന്റെ കൈ നീട്ട്, വിലാപ്പുറത്തിട്ട്, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. ഇവിടെയും കർത്താവ് അവൻ്റെ ഹൃദയത്തിൻ്റെ നിലവറിഞ്ഞ്, ഹൃദയത്തിലെ അവിശ്വാസം അറിഞ്ഞ് അവൻ്റെ മുൻപിൽ പുനരുത്ഥാനം ചെയ്ത ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ട് തെളിവോടുകൂടി അവനെ സത്യം മനസ്സിലാക്കിച്ചു കൊടുക്കുകയാണ്. പറയുന്ന വാക്കെന്താണ്? അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കാം. ഇത് കണ്ട തോമസിൻ്റെ പ്രതികരണം ശ്രദ്ധേയമാണ്. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. ഓ, ആ രംഗം ഏറ്റവും ശ്രദ്ധേയമായ ഒരാരാധനയുടെ രംഗമാണ്. പുനരുത്ഥാനം ചെയ്ത ക്രിസ്തുവിനെ കണ്ട് ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ തോമസ് അവൻ്റെ മുൻപിൽ വീഴുകയാണ്. ഒരു വാചകത്തിൽ, ചുരുങ്ങിയ വാക്കുകളിൽ അവൻ്റെ മുൻപാകെ വീണ് അവനെ ആരാധിക്കുകയാണ്. എന്താ വിളിച്ചു പറയുന്നത്? എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ. ആരാണ് യേശുക്രിസ്തു? യേശുക്രിസ്തു ദൈവമാണ്. യേശുക്രിസ്തു ആരാണ്? യേശുക്രിസ്തു എൻ്റെ കർത്താവാണ്. ആരിത് അംഗീകരിക്കുന്നു അവരാണ് ദൈവമക്കൾ. യേശുവിനെ കർത്താവ് എന്ന് വായുകൊണ്ടേറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയത്തിൽ യേശുവിൻ്റെ ദൈവത്വവും കർത്തൃത്വവും അംഗീകരിക്കുക, ദൈവമക്കളായി തീരും. ഇവിടെ ഇതാ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്നു പറഞ്ഞ് അവൻ്റെ മുൻപിൽ നന്ദിയോടെ ആരാധനയോടെ നിൽക്കുന്ന തോമസിനെയാണ് നാം കാണുന്നത്. കർത്താവ് അവനോട് പ്രതികരിച്ചത്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. ഞാൻ ആ വാചകത്തെ നമ്മോട് ഉള്ള ബന്ധത്തിൽ ഇങ്ങനെ പറയട്ടെ, തോമസ് ഉൾപ്പെടെയുള്ള ശിഷ്യന്മാർ കണ്ടു, അവർ കണ്ടുകഴിഞ്ഞ് ആ യാഥാർത്ഥ്യം അംഗീകരിച്ചു. എന്നാൽ ഇന്ന് ഞാനും നിങ്ങളും ഈ ഭാഗ്യവാന്മാരുടെ ഗണത്തിലാണ്. യേശു ഉയർത്തു എന്നുള്ളതൊരു ചരിത്ര സത്യമാണ്, ഇന്നും ജീവിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അവർ കണ്ടതുപോലെ നമ്മുടെ കണ്ണുകൾ കൊണ്ട്, നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ടും നമ്മൾ വിശ്വസിക്കുന്നു ആ യാഥാർത്ഥ്യത്തെ. കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. എബ്രായലേഖനം 11:1 വിശ്വാസത്തിനൊരു നിർവചനം നൽകിയിട്ടുണ്ട്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. ഓ, സ്വർഗത്തിൽ നിന്ന് മനുഷ്യവേഷമെടുത്ത് ഇറങ്ങി വന്ന ദൈവപുത്രനെ, എനിക്ക് വേണ്ടി ഇവിടെ ജീവിച്ച ക്രിസ്തുവിനെ, എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ക്രൂശിൽ മരിച്ച ക്രിസ്തുവിനെ, മരണത്തെ ചുയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുന്നു, അംഗീകരിക്കുന്നു, എൻ്റെ കർത്താവായി ഞാൻ ഹൃദയത്തിൽ ഉൾക്കൊള്ളുന്നു. കണ്ണുകൊണ്ട് കാണാതെ വിശ്വസിക്കുവാൻ ഈ ഭാഗ്യവാന്മാരുടെ ഗണത്തിൽ ഉൾപ്പെടുവാൻ എനിക്കും കഴിഞ്ഞു. എത്ര വലിയ പദവി, എത്ര വലിയ ഭാഗ്യം. ഇത് ഇന്നും ഈ സത്യം ആരൊക്കെ അംഗീകരിക്കുന്നു, അവർ ദൈവമക്കളാണ്. 30-ഉം 31-ഉം വാക്യങ്ങളിലേക്ക് വരുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം എന്ന ഈ ചരിത്ര പുസ്തകം എഴുതിയതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് 2 വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തൻ്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു.
യോഹന്നാന്റെ സുവിശേഷത്തിൽ എല്ലാം ഒന്നും എഴുതിയിട്ടില്ല. യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ പ്രവർത്തിച്ചതും ചെയ്തതുമായ കാര്യങ്ങൾ ചിലത് മറ്റു സുവിശേഷങ്ങളിലുണ്ട്, അവിടെയുള്ള ചിലത് ഇവിടില്ല. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ നാല് സുവിശേഷങ്ങളിലായി ചിതറിക്കിടക്കുകയാണ്. ചില സംഭവങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട്, എന്നാൽ ഈ നാല് ചരിത്ര രേഖകളിലും എഴുതാത്തതും കർത്താവ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഒന്നും എഴുതി തന്നിട്ടില്ല. എന്തുകൊണ്ട്? 31 വാക്യം പറയുന്നു, യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. എല്ലാം ഒന്നും എഴുതിയിട്ടില്ല, ആവശ്യം വേണ്ടത് എഴുതിയിട്ടുണ്ട്. എന്തിനു വേണ്ടി അത് എഴുതിയത്? നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വാസം വരണം, അതിന് വേണ്ടത് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിക്കേണ്ടതിന്, വിശ്വസിച്ചാൽ അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവനുണ്ട്, അതിനാവശ്യമായത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ തിരുവെഴുത്തിലെ രേഖകൾ, ഈ സത്യങ്ങൾ, ഇതിനകത്ത് രേഖപ്പെടുത്തി തന്നിട്ടുള്ള വസ്തുതകൾ എന്തിനു വേണ്ടിയാണെന്ന് ഇതിൻ്റെ എഴുത്തുകാരൻ അവസാന ഭാഗത്ത് പറയുകയാണ്. 20 അധ്യായത്തിൻ്റെ 30-31 വാക്യങ്ങൾ പറയുകയാണ്, ഇതിനകത്ത് തന്നിട്ടുള്ള ചരിത്രം ക്രിസ്തു ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുവാൻ. യേശു ക്രിസ്തു കേവലം ഒരു ചരിത്ര പുരുഷൻ മാത്രമല്ല, യേശു ക്രിസ്തു കേവലം ഒരു ഉപദേഷ്ടാവ് മാത്രമല്ല, യേശു ക്രിസ്തു അതിനെല്ലാമപ്പുറത്ത് ദൈവപുത്രനാണ്. ആ ദൈവപുത്രന് വിശ്വാസമർപ്പിക്കുന്നവർക്ക് പാപമോചനമുണ്ട്, നിത്യജീവനുണ്ട്. ഇത് അംഗീകരിക്കുവാൻ, ഇത് ബോധ്യം വരുവാൻ മതിയായ വസ്തുതകളാണ് ഇതിനകത്ത് രേഖപ്പെടുത്തി തന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാണ് 20 അധ്യായം അവസാനിപ്പിക്കുന്നത്. എന്തിനാണ് തിരുവെഴുത്ത് നമുക്ക് തന്നിട്ടുള്ളത്? ക്രിസ്തുവിൻ്റെ ചരിത്രം തിരുവെഴുത്തിൽ രേഖപ്പെടുത്തി തന്നിട്ടുള്ളത്. കേൾക്കുന്നവരെ, ഈ ശുശ്രൂഷയിൽ ഭാഗവാക്കുകളാകുന്നവരെ, നിങ്ങളുടെ ജീവിതത്തിലും ക്രിസ്തു കടന്നു വരുവാനിടയായിത്തീരണം. ക്രിസ്തു ആരാണെന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിക്കുവാൻ ഇടയായിത്തീരണം. അതിന് വേണ്ടത് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തി തന്നിട്ടുണ്ട്, യേശു ക്രിസ്തു ദൈവമാണ്. തോമാസ് പറഞ്ഞതുപോലെ നമുക്കെല്ലാവർക്കും ആവർത്തിച്ച് പറയാം, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ. ഇവിടെ ഇതാ 20 അധ്യായത്തിൽ 3 പ്രത്യക്ഷതകളെ നാം കാണുന്നു. കഴിഞ്ഞ ദിവസം ആദ്യത്തേത് നാം ചിന്തിച്ചു, 2-3 പ്രത്യക്ഷതകളെ നാം ഇന്നിപ്പോൾ ചിന്തിക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് ആ സ്ത്രീ മക്കളെക്കാരുത്തി അറിയാം, അവരുടെ ഭയം മാറ്റുവാൻ കഴിയുന്നവനാണ് കർത്താവ് എന്ന് നാം കണ്ടു. ശിഷ്യന്മാരുടെ ഭയം മാറ്റുവാൻ കഴിയുന്നവനാണ് കർത്താവ്. അതുമാത്രമല്ല, ഹൃദയത്തിലെ അവിശ്വാസത്തെ മാറ്റുവാൻ കഴിയുന്നവനാണ് കർത്താവ്. എന്തുകൊണ്ടാണ് ഇതൊക്കെ സാധിക്കുന്നത്? കേവലം മരിച്ച അവിടം കൊണ്ട് തീർന്ന ഒരു മനുഷ്യൻ മാത്രമായിരുന്നെങ്കിൽ സാധ്യമല്ല. മരണത്തെ ജയിച്ചവനാണ്, ഉയർത്തെഴുന്നേറ്റവനാണ്. അടുത്ത 21 അധ്യായം യോഹന്നാൻ്റെ സുവിശേഷത്തിലെ അവസാനത്തെ അധ്യായമാണ്. ഈ 20-21 അധ്യായങ്ങളിൽ കാണുന്ന 4 പ്രത്യക്ഷതകളിൽ 4-ാമത്തേത് നമുക്ക് അവിടെ കാണാൻ കഴിയും. നമുക്ക് അടുത്ത ദിവസം അത് ചിന്തിക്കാം. യേശു ക്രിസ്തു ആരാണെന്ന് മനസ്സിലാക്കി തൻ്റെ ദൈവത്വത്തെയും താൻ ദൈവപുത്രനാണെന്നുള്ള യാഥാർത്ഥ്യത്തെയും അംഗീകരിച്ച് നിത്യജീവൻ്റെ ഉടമകളായിത്തീരുവാൻ എല്ലാവർക്കും ഇടയായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Thank you.